إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين والله يشهد إن المنافقين لكاذبون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون. اتخذوا أيمانهم جنة فصدوا عن سبيل الله إنهم ساء ما كانوا يعملون. ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم فهم لا يفقهون. صدق الله مولانا العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. وعلم أمة سيدنا ومولانا محمد آية المنافق ثلاث. إذا حدث كذب، وإذا وعد أخلف، وإذا اؤتمن خان. صدق محمد رسول الله. صلى الله عليه وسلم. സർവാധരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, നാട്ടിലെ കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ,
അൽഹംദുലില്ലാ. സൂറത്തുൽ മുനാഫിഖൂൻ അതിന്റെ നാലു ദിവസത്തെ പ്രഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക ലറസൂലുല്ലാ വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്തുൽ മുനാഫിഖൂനയിലെ ഒന്നാമത്തെ വരി, രണ്ടും മൂന്നും വരികൾ ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എവിടെ എത്തും എന്നറിയില്ല, എന്നാലും അതിനനുസരിച്ച് മൂന്നും കൂടെ ചർച്ച ചെയ്യാം. കാരണം നാല് ദിവസം കൊണ്ട് സൂറ മുഴുവനും നമുക്ക് പറഞ്ഞു തീർക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രണ്ടു ലോകത്തെ വിജയവും ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഖാലിസായ മുഅ്മിനീങ്ങൾക്കാണ്. ഖാലിസായ മുഅ്മിനീങ്ങൾക്കാണ്, ആത്മാർത്ഥതയുള്ള വിശ്വാസികൾക്കാണ് ഹബീബ് ഇരുലോക വിജയം വെച്ചു നീട്ടിയത്. മൂന്ന് വിഭാഗമാണ് അടിസ്ഥാനപരമായി മനുഷ്യർ. അതെന്താണ് ആ മൂന്ന് വിഭാഗം? അടിസ്ഥാനപരമായി മൂന്ന് വിഭാഗം ഏതൊക്കെയാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. അടിസ്ഥാനപരമായ മൂന്ന് വിഭാഗം എന്ന് പറഞ്ഞത്, ഒന്ന് അൽ കാഫിറൂൻ, രണ്ട് അൽ മുഅ്മിനൂൻ, മൂന്ന് അൽ മുനാഫിഖൂൻ. അല്ല, നമുക്കതിന്റെ തെർത്തീബ് വേണമെങ്കിൽ ഒന്ന് മാറ്റി പറയാം. ഒന്ന് അൽ മുഅ്മിനൂൻ, രണ്ട് അൽ കാഫിറൂൻ, മൂന്ന് അൽ മുനാഫിഖൂൻ. ഇങ്ങനെയാണ് മൂന്ന് വിഭാഗങ്ങൾ നിലവിലുള്ളത്. മനുഷ്യൻ എവിടെ നിന്ന് തുടങ്ങിയതാണ്? ഈ ഇരിക്കുന്ന ആണുങ്ങൾക്കും അറിയാം, പെണ്ണുങ്ങൾക്കും അറിയാം, ആരാ മനുഷ്യന്റെ പിതാവ്? ആദം നബി അലൈഹിസ്സലാമാണ്. ആദിമ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാമാണ്. ഈ ഒന്നാമത്തെ മനുഷ്യൻ ആരാണ്? മുഅ്മിനാണ്. ഈ മനുഷ്യന് പരിചയമുള്ളത് എന്താണ്? ഈ മനുഷ്യന്റെ മക്കൾക്ക് പരിചയമുള്ളത് എന്താണ്? തെറ്റുകുറ്റങ്ങളൊക്കെ ആ മനുഷ്യന്റെ മക്കളിൽ നിന്ന് തന്നെ ഉടലെടുത്തിട്ടുണ്ട്. ഹാബീൽ ഹാബീലിന്റെ ചരിത്രം നമുക്കറിയാം. പക്ഷേ അവർക്കൊക്കെ അറിയാവുന്ന ആദർശ മുദ്രാവാക്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് എല്ലാവർക്കും അറിയാവുന്നത്. പിന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യം കൈമോശം വരുന്നത് എപ്പോഴാ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തിന്റെ തൊട്ടു മുമ്പ്. ആദം നബി അലൈഹിസ്സലാം മക്കളെ പഠിപ്പിച്ച, പേരമക്കളെ പഠിപ്പിച്ച, മക്കള് കുട്ടികളെ പഠിപ്പിച്ച ആ സന്ദേശങ്ങൾ മണ്ണിട്ട് മൂടി, ഭൂരിപക്ഷം ജനതയിൽ നിന്ന് അത് നഷ്ടപ്പെട്ട് വളരെ ന്യൂനപക്ഷം മാത്രം ഇസ്ലാം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെയാണ് കടന്നുവരുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പൂർണ്ണമായി തന്നെ ബിംബാരാധന രാജ്യത്തെ കീഴൊതുക്കി എന്ന് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത പാഠ ബഹുദൈവാരാധകരായി മാറിയപ്പോ അവരെ ഏകദൈവ വിശ്വാസത്തിലേക്ക് രണ്ടാമത് ഒന്ന് വിളിക്കാൻ അവർക്കൊരു ഉണർത്തുപാട്ടുമായിട്ട് ആദം നബി അലൈഹിസ്സലാം ഉണർത്തിവച്ച മാനവികത, ആ മാനവികത വീണ്ടും ഉണർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട നൂഹ് അലൈഹിസ്സലാം കടന്നു വരികയാണ്. നബിയുനാ നൂഹ് അലൈഹിസ്സലാം. അതിനിടയിലൊക്കെ പ്രവാചകന്മാരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം, അതേതാണ് ആ കാലഘട്ടം? ബിംബാരാധനയിൽ മുങ്ങിക്കുളിച്ച ഒരു കാലഘട്ടം. അവരെ തിരുത്തി രണ്ടാമത് നേരെയാക്കിയെടുക്കുകയാണ്. ഞാൻ പറയുന്നത്, ആദ്യത്തെ മനുഷ്യനും ആ ആദ്യത്തെ മനുഷ്യനെ ചുറ്റിപ്പറ്റിയുള്ള നല്ല മനുഷ്യർക്കുമൊക്കെ അറിയാവുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യമാണ്. പിൽക്കാലത്ത് അത് പലതായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വാസ മുദ്രാവാക്യം അത് മാറി പൊട്ടിപ്പിളർന്ന് പലതായിട്ട് പല കൂട്ടത്തിലായി, പല രൂപങ്ങളിലായി, പല കോലങ്ങളിലായി പ്രവാചകന്മാർ വന്നു. വീണ്ടും യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. തൗഫീഖുള്ളവർ വിശ്വസിച്ചു, അല്ലാത്തവർ അവിശ്വസിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം. ഞാൻ അതിലേക്കൊന്നും കടന്നു വരില്ല. ഞാൻ പറഞ്ഞു വന്നത് അൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ മുഅ്മിനീങ്ങൾ. ഇനിയോ പിന്നെ വന്ന അൽ കാഫിറൂൻ, നിഷേധികള്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷേധിച്ചവര്. വീണ്ടും അവസാന കാലഘട്ടത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദീനിന്റെ പൂർത്തീകരണ ചുമതല ഏൽപ്പിക്കപ്പെട്ടു വന്നു. ഹബീബ് പണിയെടുത്തു, ദീൻ പൂർത്തീകരിക്കപ്പെട്ടു. ആ ദീൻ പൂർത്തീകരിക്കപ്പെട്ടപ്പോ ഖാലിസായ കൽബോടെ, തെളിഞ്ഞ കൽബോടെ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ച ഒരുപാട് സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ആ സഹാബത്തിനെ ചുറ്റിപ്പറ്റി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുറ്റിപ്പറ്റി കുറെ മുനാഫിക്കുകളും. ഇതായിരുന്നു യഥാർത്ഥത്തിൽ അവിടുത്തെ ചിത്രം.
ലോകം യഥാർത്ഥത്തിൽ മൂന്നേ മൂന്ന് ചിത്രങ്ങളിലാ പോകുന്നത്. ഇൻഷാല്ലാ ഓരോന്നും വിശദമായിട്ട് പറയാണ്. സൂറത്തുൽ മുനാഫിക്കൂനയിൽ ആരാണ് മുനാഫിക്കുകൾ എന്ന് പഠിപ്പിക്കും. മുനാഫിക്കിന്റെ സ്വഭാവം എന്താണെന്ന് പറയും. ഞാൻ പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഹലോക വിജയം കരസ്ഥമാകണമെങ്കിൽ നിർബന്ധമായിട്ടും രണ്ടു ലോകവും എനിക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് തീർച്ചപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ കിട്ടിയേ പറ്റുള്ളൂ നമുക്ക് ഇഖ്ലാസ്, ആത്മാർത്ഥത. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിൽ തെളിഞ്ഞ വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അപ്പോഴേ നമ്മൾ നന്നാവുള്ളൂ. നിഫാക്കിന്റെ അംശം എവിടെയെങ്കിലും പറ്റിപ്പോയാൽ നമ്മൾ നരകത്തിൽ വീഴും. അപ്പൊ നരകത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്ന സതുദ്ദേശത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് തന്നെ ആമുഖമായി പറയുന്നു, ഈ പ്രഭാഷണത്തിൽ മുനാഫിക്കുകളുടെ ലക്ഷണങ്ങൾ പറയും. പക്ഷേ ഒരാളും മുനാഫിക്കാണെന്ന് ചൂണ്ടിച്ചൂണ്ടി പറയാൻ വേണ്ടി സംഘടിപ്പിച്ചതല്ല, അതിനുവേണ്ടി സംഘടിപ്പിച്ചതല്ല ഈ പരിപാടി എന്നല്ല, ഏതെങ്കിലും ഒരാലിമിനെയോ സയ്യിദിനെയോ തെറി പറയുന്നത് കേൾക്കണം, അതിലെനിക്ക് ആനന്ദം കൊള്ളണം എന്നുള്ളവർ ഈ സദസ്സിൽ വന്നിട്ടുണ്ടാവൂല എന്നും എനിക്കറിയാം. ഉണ്ടെങ്കിൽ അവരോട് പറയുന്നു, അത് തൽക്കാലം ഈ സദസ്സിൽ നിന്ന് നാലു ദിവസവും പ്രതീക്ഷിക്കേണ്ടതില്ല. തിന്മകളെ വിമർശിക്കാം, തിന്മകൾ എന്തൊക്കെയാണെന്ന് പറയാം, മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. എന്നിട്ട് അപ്പോൾ ഈ ഇന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, ഇന്നലെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നയാള് മുനാഫിക്കാണ്, ഇന്നയാള് മുനാഫിക്കാണ്, ഇന്നയാള് മുനാഫിക്കാണ് എന്ന് തീരുമാനിക്കുന്നതിന് പകരം എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഞാൻ മുനാഫിക്കായി പോകുന്നുണ്ടോ, നമ്മൾ മുനാഫിക്കായി പോകുന്നുണ്ടോ എന്ന ആലോചനക്കാണ് പ്രസക്തി എന്ന് കൂട്ടത്തിൽ ഉണർത്തിക്കൊണ്ടാണ് എന്റെ പ്രഭാഷണം തുടങ്ങുന്നത്. ഇദാ ജാഅകൽ മുനാഫിഖൂൻ, തങ്ങളെ കപടന്മാർ തങ്ങളുടെ അടുത്ത് വരുമ്പോൾ, ഇദാ ജാഅകൽ മുനാഫിഖൂൻ, കപടന്മാർ തങ്ങളുടെ അടുത്ത് വരുമ്പോൾ, കപടന്മാരുടെ ശല്യം മദീനത്ത് വല്ലാതെ കൂടി. നല്ലൊരു വിഭാഗം ഇങ്ങനെ കപടന്മാരായിട്ട് ഒപ്പം നിന്നിട്ട് തോളിലിരുന്ന് ചെവി തിന്ന ഈ ശല്യം കൂടിയപ്പോ ഹബീബായ റസൂലുള്ളാഹിയോട് അല്ലാഹു പറയാം, കപടന്മാര് തങ്ങളുടെ അടുത്ത് വരുമ്പം കാലു, അവര് പറയും, ഞങ്ങളും മനസ്സിലുറപ്പിച്ച് നാക്കുകൊണ്ട് വ്യക്തമായി പറയുന്നു, നഷ്ഹദു. പണ്ട് നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ച അർത്ഥമാണത്, സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കൽബിലുറപ്പിച്ച് നാക്കുകൊണ്ട് വ്യക്തമാക്കി പറയുന്നു. ഇന്നകല റസൂലുള്ളാ, നിശ്ചയമായും തങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതരാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു. ഇതിവർ പറയും, ഇതുകൊണ്ട് ഇവർ മുനാഫിക്കുകളല്ല എന്ന് പറയാൻ പറ്റൂലട്ടോ. തങ്ങളെ അടുത്ത് വരുമ്പോ അവർ പറയും, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറയും, നഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നൊക്കെ അവർ പറയും. എന്തിനാ നബിയെ അവരങ്ങനെ സാക്ഷ്യം വഹിക്കുന്നത്? എന്താ അവർ സാക്ഷ്യം വഹിച്ചത്? തങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതരാണ്, റസൂലാണ്. വല്ലാഹു അഅലമു ഇന്നകല റസൂലുഹു, അള്ളാഹുവിന് വ്യക്തമായി അറിയാം, നിശ്ചയം തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകർ തന്നെ. അത് അള്ളാഹുവിന് വ്യക്തമായി അറിയാം, തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് അള്ളാഹുവിനറിയാം. ഇവരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട അതിന്, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇവരിപ്പോ ഇന്നക്കല റസൂലുള്ളാ എന്ന് പറഞ്ഞെങ്കിലേ തങ്ങൾ റസൂലാവുള്ളൂ? അല്ല, തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് തങ്ങൾക്കറിയാം, അതിന് ഇവരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. വല്ലാഹു യഅലമു ഇന്നകല റസൂലുഹു വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. പക്ഷേ അള്ളാഹു അവരഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറയുമ്പോ നിങ്ങൾ റസൂലുള്ളാഹി തന്നെ, അത് പടച്ചവൻ അറിയാം. പക്ഷെ പടച്ചവൻ ഇപ്പുറത്ത് നിന്ന് മറ്റൊരു ഷഹാദത്ത് പറയാനുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇപ്പുറത്ത് നിന്നൊരു സാക്ഷ്യം വഹിക്കുന്നു. എന്താണ് ആ സാക്ഷ്യം? അള്ളാഹു ഇപ്പുറത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു തങ്ങളെ, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, തീർച്ചയായിട്ടും ഈ കപടന്മാര് പച്ച നുണയാ പറയുന്നത്, ഇവര് പച്ച കളവാ പറയുന്നത് എന്ന് അള്ളാഹു ഇപ്പുറത്ത് നിന്ന് സാക്ഷ്യം വഹിക്കാം. എന്ന് പറഞ്ഞാൽ ഇവര് തങ്ങളെ അടുത്തു വന്ന് തങ്ങളെ മോമിനീങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറയുമ്പം, ഞാൻ ഇപ്പുറത്ത് നിന്നിങ്ങനെ പറയും, അഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകദിബൂൻ, ഈ കപടന്മാര് പച്ച കള്ളമാണല്ലോ പറയുന്നത്. അള്ളാഹു പറയാണ്, അത് ഞാൻ ഇപ്പുറത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തും. ഇതാണ്
ഒന്നാമത്തെ ആയത്തിന്റെ നേരെ അർത്ഥതലം. ഇൻഷാല്ലാ വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട്. മൂന്ന് ഒന്ന് നേരിട്ടൊന്ന് അർത്ഥം പറയാം. ഇത്തഹദു അയ്മാനഹും സുന്ന, അവരെന്തിനാ അങ്ങനെ സത്യം ചെയ്യുന്നത്? അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ റസൂല് തന്നെ, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊക്കെ അവർ പറയും. ഇത്തഹദു അയ്മാനഹും സുന്ന, അവര് സത്യമൊക്കെ ചെയ്യും തങ്ങളെ. ആ സത്യങ്ങളെ അവരൊരു മറയാക്കുകയാണ്. സത്യങ്ങൾ അവർക്കൊരു മറയാൻ, കള്ളം പറയുന്നതിന്റെ മുമ്പ് വല്ലാഹി പറയാ, സത്യം ചെയ്തു പറയാ, അതവർ മറയാക്കുകയാണ്. ഇത്തഹദു അയ്മാനഹും സുന്ന ഫസദ്ദു അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് അതുവഴി അവർ ജനങ്ങളെ പിന്തിരിപ്പിച്ചു കളയുന്നു. അല്ലാഹുവിനെയും റസൂലിനെയും പിടിച്ചാണയിട്ട് കള്ളം പറഞ്ഞ് ജനങ്ങളെ സത്യമായ മാർഗത്തിൽ നിന്നവർ പിന്തിരിപ്പിക്കുന്നു. ഇതാണിവരുടെ ശ്രമം. ഇന്നഹും സാഅമാക്കാനൂ യഅ്മലൂൻ, ഇവര് പ്രവർത്തിക്കുന്നത് വളരെ വൃത്തികെട്ട വേലയാണ് തങ്ങളെ. ഇന്നഹും സാഅമാക്കാനൂ യഅ്മലൂൻ, ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത്? സ്വയം നീചത്വങ്ങളിൽ ചെന്ന് വീഴുകയല്ല, മറിച്ച് നീചമായ സംസ്കാരങ്ങളിലേക്ക് മറ്റുള്ളവരെ വലിച്ചിഴക്കുകയും ചെയ്യുന്നവർ. സത്യത്തിൽ നിന്ന് ഇവർ സ്വയം തിരിയുന്നു എന്നത് വേദനാജനകമാണെങ്കിലും അത്രമേൽ വേദനാജനകമല്ല. എന്ത്? സ്വന്തം പിഴക്കുകയും മറ്റുള്ളവരെ സത്യത്തിൽ നിന്ന് പിഴപ്പിക്കുകയും ചെയ്യുക എന്നത് വളരെ വൃത്തികെട്ട വേലയാണ്. ഇന്നഹും സാഅമാക്കാനൂ യഅ്മലൂൻ. എന്തേ ഇത്രമാത്രം പറയാൻ കാരണം? ഇവരൊരു വൃത്തികെട്ട ജനതയാണ്, ഇവരും ഇവരുടെ കർമ്മവും കെട്ടവരാണ്, കെട്ടവയാണ് എന്ന് പറയാൻ കാരണം. ദാലിക ബി അന്നഹും ആമനു സുമ്മ കഫറു ഫതുബി അലാ ഖുലൂബിഹിം ഫഹും ലാ യഫ്ഖഹൂൻ. അതേ, എന്തേ ഇവർക്ക് ഇങ്ങനെ വരാൻ കാരണം? ഇവർ ഈ അസത്യത്തിന് വേണ്ടി സത്യം ചെയ്ത്, അസത്യം സ്ഥാപിക്കാൻ വേണ്ടി സത്യം ചെയ്ത് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഇവർ എന്തുപറ്റിപ്പോയി? ഇവർക്ക് ഇവരാദ്യം പ്രത്യക്ഷത്തിൽ വിശ്വസിച്ചു. ദാലിക ബി അന്നഹും ആമനു, അങ്ങനെ സംഭവിക്കാൻ കാരണം അത്, ബി അന്നഹും ആമനു, അവർ പ്രത്യക്ഷത്തിൽ വിശ്വാസികളായി എന്നതുകൊണ്ടാണ്. സുമ്മ കഫറു, പിന്നെ ഉള്ളിന്റെ ഉള്ളിൽ അവർ കാഫിറുമായി. പ്രത്യക്ഷത്തിൽ ഈമാൻ കൈക്കൊണ്ടു, ഉള്ളിന്റെ ഉള്ളിൽ നിഷേധിയായി. ഫതുബി അലാ ഖുലൂബിഹിം, അതിന്റെ പ്രതിഫലമായിട്ട് അള്ളാഹു അവരുടെ ഹൃദയത്തിനും മുദ്രവച്ചു. ഫതുബി അലാ ഖുലൂബിഹിം, നന്നാകുല പഹയാ, നീയ് മുദ്രയങ്ങ് കുത്തി. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഫഹും ലാ യഫ്ഖഹൂൻ, ആ മനുഷ്യന്മാർക്ക് ഇനി സത്യം തിരിയൂല. അള്ളാഹു ഇങ്ങനെ മുദ്ര വെച്ച് കഴിഞ്ഞാൽ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, സത്യം തിരിയൂല. അതെന്നും സത്യത്തിനെതിരായിരിക്കും. ഇൻഷാല്ലാഹ് ഇതിന്റെയൊക്കെ വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാൻ പോവുകയാണ്. ഇങ്ങനെ മൂന്നായത്തുകളാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. മുനാഫിക്കീങ്ങൾ തങ്ങളുടെ അടുത്ത് വന്നാൽ എന്ന് പറഞ്ഞു. ആരായി മുനാഫിക്കീങ്ങൾ? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യും ടീമും, ലഅനത്തുല്ലാഹി അലൈഹിം. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെത്തൊന്നുമല്ല വിഷമിപ്പിച്ചത്, അവനും അവന്റെ ഒരു ടീമും. അവര് മുനാഫിക്കീങ്ങളായിരുന്നു. ആ മുനാഫിക്കീങ്ങൾ നബിയെ തങ്ങളെ സമീപിച്ചാൽ, ഖാലൂ നശ്ഹദു ഇന്നക റസൂലുള്ളാഹ്, തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരാണെന്ന് അവർ ഉറപ്പിച്ചു പറയും. കണ്ടോ, അവര് ബാഹ്യതലത്തിൽ എത്രത്തോളം ഉറപ്പിച്ചാ പറഞ്ഞത്! ബാഹ്യതലത്തിൽ അവരുടെ ഉറപ്പിന്റെ ആ മോടി കണ്ടോ നിങ്ങൾ. നശ്ഹദു, അതൊരുറപ്പാണ്. ബാഹ്യതലത്തിൽ ഉറപ്പിക്കാൻ, മനസ്സിൽ ഉറപ്പിച്ച് നാക്കുകൊണ്ട് വ്യക്തമായി പറയാണ്, പക്ഷെ മനസ്സിന്റെ ഉള്ളിലില്ല. എന്നാലും പറയുമ്പോ അത് പറഞ്ഞു. ഇന്നക തീർച്ചയായിട്ടും തങ്ങൾ, ലാ റസൂലുള്ളാ, ഇതൊക്കെ അറബി ഭാഷ അറിയുന്നവർക്കെ കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഷഹാദത്ത്, ഇന്ന, ലാമ്, അതൊക്കെ ശക്തി കൊടുക്കുന്ന പദങ്ങളാ. ഒരു സംശയമില്ല, തങ്ങൾ അള്ളാഹിന്റെ റസൂല് തന്നെ, ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾക്ക് ആ വിശ്വാസം തറോ ആണ്. ഇവര് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ, ഉള്ളിന്റെ ഉള്ളിലോ ഒരു കണിക പോലും ഇവർക്ക് ഈമാനില്ല. അതാ രസം, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നല്ല ഈ ഷഹാദത്ത് വന്നിരിക്കുന്നത്. ഉടനെ തന്നെ അള്ളാഹു പറഞ്ഞു, തങ്ങളെ, തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഇത്രയൊന്നും ഉറപ്പിച്ച് ശക്തിപ്പെടുത്തി അവർ പറയേണ്ട കാര്യമില്ല. തങ്ങൾക്ക് അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട. വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു,
അള്ളാഹു അല്ലേ തങ്ങളായത്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് തങ്ങളെന്നത് പടച്ചവനറിയാലോ. വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകദിബൂൻ. പക്ഷേ അള്ളാഹുവിന് ഇപ്പുറത്ത് നിന്ന് പറയാനുള്ളത് പടച്ചവൻ പറയാണ്, ഇവർ പറഞ്ഞതിനെതിരെ പറയാനുള്ളത് ഈ മുനാഫിഖീങ്ങൾ പച്ച കള്ളമാണ് തങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത്. അവരുടെ കൽബും അവരുടെ മനസ്സും നാക്കും തമ്മിൽ പൊരുത്തമില്ല, കള്ളമാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ നഷ്ഹദു എന്ന് പറഞ്ഞത് പച്ച കള്ളമാണ്, ഷഹാദത്ത് അവരൊരിക്കലും വഹിച്ചിട്ടില്ല, വെറുതെ പറയാ. അവർ നഷ്ഹദു നഷ്ഹദു എന്ന് പറയണമെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ച് നാക്കുകൊണ്ട് വ്യക്തമാക്കി പറയണം. ഇവർ നാക്കുകൊണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ, അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അത് കയറിയിട്ടില്ല. വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കാലോചിക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ്, മുനാഫിക്കുകൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയും, അതുകൊണ്ട് ആള് മുനാഫിക്കാവാതിരിക്കില്ല. 73 സംഘങ്ങളായിട്ട് എന്റെ ഉമ്മത്ത് മാറുമെന്നും അതിലൊരൊറ്റ ഒന്ന് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളതെന്നും 72 നരകത്തിലാണെന്നും പറയുമ്പോ ബാക്കിയുള്ളതൊക്കെ പഴസകക്ഷികളാണെന്നാണല്ലോ ഹബീബ പറഞ്ഞത്. അവരൊക്കെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് ബാങ്ക് കൊടുക്കുമ്പോ പറയും, ഇഖാമത്ത് കൊടുക്കുമ്പം പറയും, അത്തഹിയാത്തോതുമ്പം പറയും, അതൊക്കെ പറയും. അത് പറഞ്ഞിട്ട് കാര്യമല്ല, ആ മുദ്രാവാക്യത്തോട് കൂറു പുലർത്താൻ കഴിയുന്നത് ഒരൊറ്റ വിഭാഗമേ ഉണ്ടാവുള്ളൂ. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. നാലാൽ ഒരു മദ്ഹബ് അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, രണ്ടാൽ ഒരു അഖീദയുടെ റൂട്ട് അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇവരാണ് മുസ്ലിം സമൂഹത്തിൽ ഭൂരിപക്ഷവും ഉള്ളത്. മദ്ഹബ് അംഗീകരിക്കാത്തവർ വേൾഡ് അടിസ്ഥാനത്തിൽ തന്നെ 2% ഉള്ളൂ. റാബിത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന പത്രം ഒരിക്കൽ അതിന്റെ ഓരോ നാട്ടിലെയും മദ്ഹബ് അംഗീകരിക്കുന്നവരും മദ്ഹബ് അംഗീകരിക്കാത്ത ആളുകളുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് പറഞ്ഞു, ലോകാടിസ്ഥാനത്തിൽ തന്നെ കണക്ക് കൂട്ടുമ്പോ 2% ഉള്ളൂ ഒരു മദ്ഹബും അംഗീകരിക്കാത്ത കക്ഷികളോ. അവിടെയാണ് വളരെ ന്യൂനപക്ഷം എന്ന് മനസ്സിലാകുന്നത്. ഇനി ഇൻഷാല്ലാ അതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ശേഷം ചില ഹദീസുകൾ നമുക്ക് വായിക്കണം. ആ ഹദീസുകൾ വായിക്കുമ്പോ തിരിയും. ഇന്നല്ല, വരുന്ന 3 ദിവസത്തെ പ്രഭാഷണങ്ങളിലൂടെയും ഇൻഷാല്ലാ ഒരുപാട് പറയാനുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞതുകൊണ്ട് ആള് മുനാഫിക്കാവാതിരിക്കില്ല. പക്ഷെ എന്താണ് വിഷയം? മുനാഫിക്കിനുള്ള കുഴപ്പം എന്താണ്? ഇവന് പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാടിൽ ഇവനെന്നും ദീനിന്റെ അകത്തുള്ള ഒരാളായിട്ടാണ് പ്രത്യക്ഷത്തിൽ പരിഗണിക്കുക. സംഗതി മുനാഫിക്ക് എവിടെയാണ്? നരകത്തിന്റെ അടിയിലെ തട്ടിൽ, ഏറ്റവും താഴെ തട്ടിലാണ് എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത് മുനാഫിക്കീങ്ങളെ പറ്റി. ഇൻഷാല്ലാ വരും ദിവസങ്ങളിലൂടെ പറയും മുനാഫിക്കീങ്ങളുടെ അഭയ കേന്ദ്രം എവിടെയാണ്, നരകാണ് പറയാൻ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളൊക്കെ അതിന്റെ മുകളിലെ തട്ടിലാ ഉള്ളത്, നരകത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ളത് മുനാഫിക്ക. എന്നാലും അവൻ ആരാണ്? ഉമ്മത്തികളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരിക്കും, മുസ്ലിം എന്ന് പേരുള്ളവനായിരിക്കും. അതെന്തുകൊണ്ട്? അത് ചില മസ്ലഹത്തുകൾ അള്ളാഹുവിനുണ്ട്, അതുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞില്ലേ, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ മുനാഫിക്കീങ്ങളെ മുഴുവനും നമ്പറിട്ട് കാണിച്ചു തരാൻ എനിക്ക് പറ്റുമായിരുന്നു തങ്ങളെ, പക്ഷേ അതിൽ ചില മസ്ലഹത്തുണ്ട്, അതുകൊണ്ട് നിങ്ങളൊപ്പം ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് നിസ്കരിച്ച് നോമ്പ് നോറ്റ് യുദ്ധക്കളത്തിൽ വന്ന് സമരക്കളത്തിൽ വന്ന് എല്ലാ രംഗങ്ങളിലും നിങ്ങളോടൊപ്പം അവരും ഉണ്ടായിക്കോട്ടെ, അതിന് ദീനിന് ചില നേട്ടങ്ങളുണ്ട്. കാനേശുമാരി മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യ കൂടുന്നതിൽ ചില നേട്ടങ്ങളുണ്ടല്ലോ, ആ നേട്ടമാണ് ആ കണ്ടത് അല്ലേ. കാനേശുമാരി കണക്കിൽ മുസ്ലിമീങ്ങൾക്ക് എണ്ണം കൂടുമ്പോൾ അതിന് ചില നേട്ടങ്ങളുണ്ട്, ഉമ്മത്തിന് ചില നേട്ടമുണ്ട്. ആ നേട്ടം അവിടെ നിലനിന്നോട്ടെ, ആഹൃത്തിക്ക് അത് ഉപകരിക്കാൻ പോകുന്നില്ല. ദുന്യാവിൽ നിങ്ങൾക്ക് ഉപകാരമുണ്ട്, അതുകൊണ്ട് തൽക്കാലം പിടിച്ച് പുറത്തിടുന്നില്ല ഈ കക്ഷികളെ മുഴുവനും. തങ്ങൾക്ക് വളരെ രഹസ്യമായിട്ട് പറഞ്ഞും പറഞ്ഞും കൊടുത്തു, ഇന്നയാള് മുനാഫിക്കാണ്, ഇന്നയാള് മുനാഫിക്കാണ്, ഇന്നയാള് മുനാഫിക്കാണ്. തങ്ങൾ അതെന്ത് ചെയ്തു? ഒരാളോടും പറയരുത്. തങ്ങൾ ചോദിച്ചു, എന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ, പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ രഹസ്യം പറയുന്ന വിഷയത്തിൽ എല്ലാം തുറന്നു കൊടുക്കുന്ന ഒരു, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എല്ലാ രഹസ്യവും കൈമാറിയ ഒരു സഹാബിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു. രഹസ്യം പറയാൻ പറ്റുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലയാവർത്തി പരീക്ഷിച്ചിട്ടാണ് ആ മനുഷ്യനോട് സ്വകാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്.
ഒന്നും പുറത്തുപോല വേറുള്ളവരൊക്കെ എന്തായാലും അങ്ങനെയാണല്ലോ, ഈ രഹസ്യം കിട്ടിയാൽ ആ സ്വകാര്യം പറഞ്ഞാൽ അത് എന്തായാലും നാലാൾ അറിയും. ഒരുപാട് ഉദാഹരണങ്ങൾ അതിനൊക്കെ പറയാനുണ്ട്. സ്വകാര്യം ആരോട് പറഞ്ഞാലും അത് നാലാൾ അറിയിക്കും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊന്നും അത് പിന്നെ വിട്ടുകൊടുത്തില്ല. അങ്ങനെ പരീക്ഷിച്ച് കടഞ്ഞെടുത്ത വ്യക്തിയാണ് ഹുദൈഫത്തുമുല്ലമാൻ. പറയൂല, ഹുദൈഫത്തുമുല്ലമാനിന്റെ കയ്യിൽ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഹബീബ് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹുദൈഫത്തുമുല്ലമാനിന്റെ കാലത്ത് ഖാളിമാരായി നിന്ന വലിയ വലിയ ആലിമീങ്ങൾ, ഖാളിമാരാണ്, ഒരു മഹലിന്റെ ഖാളിയാണ്. ആ ഖാളിയായിട്ട് പോലും അയാൾ മുനാഫിക്കായിരുന്നു. ബഹുമാനപ്പെട്ടവരത് തുറന്നു പറഞ്ഞിട്ടില്ല. ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അങ്ങനെ അങ്ങ് പോവട്ടെ എന്ന് കരുതി വിട്ടു എന്നതുപോലെയാണ് നടപടികൾ സ്വീകരിക്കാൻ നിയമമില്ല. ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ പോലും ഇവരുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ നിയമമില്ല. അതേസമയം മൂമിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മൂമിനീങ്ങൾക്ക് ഇത് പഠിപ്പിക്കുമ്പോഴുള്ള ഗുണമെന്താണെന്ന് ചോദിച്ചാൽ, ആഖിറത്തിൽ വിജയിയാവണമെങ്കിൽ, ഇസ്ലാം മുസ്ലിമായതിന്റെ ഗുണം കിട്ടണമെങ്കിൽ ഇഖ്ലാസുള്ള മൂമിനായെങ്കിലേ കാര്യമുള്ളൂ. നിഫാഖാണ് മനസ്സിലുള്ളതെങ്കിൽ, കാപട്യമാണ് മനസ്സിലുള്ളതെങ്കിൽ അതുകൊണ്ടൊരു ഉപകാരവും ഉണ്ടാവില്ല. അപ്പൊ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ, അവരുണ്ടാ ഷഹാദത്ത് കലിമ രണ്ടും ചൊല്ലിയവരല്ലേ, പിന്നെന്തിനാ അവരെ എതിർക്കുന്നത് എന്ന് ചോദിക്കരുത്. കാരണം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എല്ലാവരും പറയും. അത് ബാങ്ക് എടുക്കുമ്പോഴും ഇഖാമത്ത് എടുക്കുമ്പോഴും അത്തഹിയാ തോതുമ്പോഴും പറഞ്ഞതുകൊണ്ടായില്ല, മറിച്ച് ആ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞത് ഉള്ളിന്റെ ഉള്ളിലേക്ക് തട്ടണം. അതിനോട് കൂറും മതിപ്പുമുള്ളവരാവണം. കേട്ടോളൂ ഒരു സംഭവം. ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബനുൽ മുസ്തലക്ക് സമരക്കളത്തിൽ നിന്ന് തിരിച്ചു പോരുന്ന രംഗം, ബനുൽ മുസ്തലക്ക് സമരക്കളം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ വഴിയിൽ വെച്ച് വഴിമധ്യേ ഒരു കൊടുങ്കാറ്റ് വന്നു. എല്ലാവരുടെയും വാഹനങ്ങൾ, സഹാബത്തിന്റെ മുഴുവൻ വാഹനങ്ങൾ ഈ കാറ്റ് വന്നപ്പോ നാലുപാടും ചിതറിയോടി. കാറ്റ് വന്നപ്പോ മൃഗങ്ങൾ നാലുപാടും ഓടി. എന്തായി സംഭവം? ബനുൽ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഇടത്താവള ലാൻഡിംഗ്, ഒന്ന് വിശ്രമത്തിന് വേണ്ടി ഇറങ്ങിയതാ. അവിടെ വാഹനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വന്നു, വാഹനങ്ങളൊക്കെ നാല് പാടു ഓടി. ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ അത്തഫ്സീറുൽ കബീറിൽ ഈ സംഗതി നമ്മെ പഠിപ്പിക്കുന്നത് കാണാം, രേഖപ്പെടുത്തുന്നത് കാണാം. എന്താ പറയുന്നത്? ഇതൊക്കെ നാലും നാല് ഭാഗത്തേക്ക് അങ്ങ് ഓടിയപ്പം, നാലു ഭാഗത്തേക്ക് അങ്ങ് ഓടി മറഞ്ഞപ്പം അവിടെ അതാ ഒരു മഹാസംഭവം നടക്കുന്നു. എന്താണത്? മദീനയിലെ റിഫായത്ത് മരണപ്പെട്ടു എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്, മദീനത്തിൽ റിഫായത്ത് മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റൊക്കെ അടങ്ങിയതിനു ശേഷം ഹബീബ് പറയാണ്, ഈ റിഫായത്ത് മരിച്ചു എന്ന് പറഞ്ഞത് കേൾക്കാനുള്ള ശേഷി പോലും ആർക്കില്ല, മുനാഫിക്കീങ്ങൾക്കില്ല. വകാന ഫീഹി ഗൈദുൽ മുനാഫിഖീൻ, ആ മുനാഫിക്കീങ്ങളുടെ മുമ്പാകെ പറഞ്ഞപ്പോൾ സമരക്കളത്തിൽ നിന്ന് തിരിച്ചു വരുന്നവരുടെ സദസ്സിലും ആരുണ്ട്? മുനാഫിക്കീങ്ങളുണ്ട്. സുബഹി നിസ്കാരത്തിന് ജമാഅത്തിന് പങ്കെടുക്കുന്നവരിൽ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചോദിക്കൂ, എന്തിനാ അവര് സുബഹിക്ക് ജമാഅത്തിന് പോകുന്നത്? അതാ പണ്ഡിതന്മാർ പറഞ്ഞു പറയുന്നു, എന്തിനാ ദേഹത്തെ ക്ഷീണിപ്പിക്കുന്ന, സമ്പത്തിനു ക്ഷീണം പറ്റിക്കുന്ന സമരക്കളത്തിലേക്ക് എന്തിനാ ഇവർ പോകുന്നത്? മറുപടി ഇത് തന്നെ, മൂമിനീങ്ങളുടെ പട്ടികയിലൊന്ന് എണ്ണിക്കിട്ടാനാണ് അവർ ഈ പെടാപ്പാട് പെടുന്നത്, പ്രത്യക്ഷത്തിൽ മാപ്പിളയായൊന്ന് എണ്ണിക്കിട്ടാൻ, അതിനാണ് അവർ ഈ പാടുപെടുന്നത്. അങ്ങനെ പോയി തിരിച്ചവരാണ്. ആ സമയത്ത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൊടുങ്കാറ്റിന് ശേഷം ഇങ്ങനെ ഒരു വിവരം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത്. ഉടനെ തന്നെ നോക്കിക്കോളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ
കാറ്റ് വന്നു, നമ്മുടെ മൃഗങ്ങളൊക്കെ നാലുപാട് ഓടി. ഞാൻ അങ്ങകല മദീനയിൽ മരിച്ചു കിടന്ന റിഫാഅത്തിന്റെ മരണപ്പെട്ട റിഫാഅത്തിന്റെ മരണവാർത്ത നിങ്ങളെ അറിയിച്ചെങ്കിലും എനിക്ക് നിങ്ങളോട് കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറയാൻ, നിങ്ങളൊന്ന് തെരഞ്ഞു നോക്ക് എന്റെ ഒട്ടകം എവിടെയാണ്. എല്ലാരും ഒട്ടകവും ഓടിയപ്പോ തിരുനബിയുടെ ഒട്ടകവും ഓടിപ്പോയിട്ടുണ്ട്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെയൊക്കെ ഒട്ടകത്തെ തെരഞ്ഞു നോക്കുമ്പോ എന്റെ ഒട്ടകവും എവിടെ നിന്ന് നോക്കിട്ടോ, അവിടെ എവിടെയെങ്കിലും ഉണ്ടോ. എന്താപ്പത് സംഭവം? പക്ഷെ തന്നെ മുഹമ്മദ് റസൂലുള്ള പറയുമ്പോ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ എന്തായിരിക്കണം എന്ന് ഇതുമെന്ന് കിട്ടും. അള്ളാഹുവിന്റെ ഹബീബ് ബനുൽ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ ഇടത്താവള ലാൻഡിങ്ങിൽ ഹബീബ് പറയാണ്, എന്ത് കിലോമീറ്ററുകൾ അപ്പുറത്ത് മദീനയിൽ മരണപ്പെട്ട് കിടക്കുന്ന റിഫാഅത്തിന്റെ മരണവാർത്ത നബി ഇവിടെ നിന്ന് പ്രവചിക്കുന്നു. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്ന മീറ്ററുകൾക്കുള്ളിൽ കാണാനില്ലാത്ത തന്റെ ഒട്ടകത്തെ അന്വേഷിക്കണം. ആ അപ്പ മുനാഫിക്കുകൾ എന്ത് ചെയ്തു? സമയം ഉപയോഗപ്പെടുത്തി, അവസരം ഉപയോഗപ്പെടുത്തി. ആഹാ, അങ്ങനെയോ, നല്ലൊരു അവസര. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ പറഞ്ഞു, കൂടെ ഉള്ളവരോട് പറഞ്ഞു, ദാ നോക്ക്, ഇത് നല്ലൊരു അവസര, നമുക്ക് കത്തിക്കാൻ പറ്റിയ അവസര. ഇവർ പരസ്പരം ഇങ്ങനെ പറഞ്ഞു, ഇതല്ലേ നമ്മൾ ഇയാളെ നമ്പാത്തത്, ഇതല്ലേ നമ്മൾ ഇയാളെ നമ്പാത്തത്, മദീനയിൽ കിലോമീറ്ററുകൾ അപ്പുറത്ത് മദീനയിൽ മരണപ്പെട്ട് കിടക്കുന്ന റിഫാഅത്തിനെ പറ്റി ഇയാൾക്കറിയാം, മീറ്ററുകൾക്കുള്ളിലുള്ള ഇയാളുടെ ഒട്ടകം എവിടെയാണെന്ന് അറിയൂല. അവര് ചോദിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ തന്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, തന്റെ ടീമിനോടൊപ്പം പതുക്കെ സ്വകാര്യം പറയാൻ, അല തഅജബൂന മിൻ ഹാദർ റജുൽ, ഈ മനുഷ്യന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പുതുമ തോന്നുന്നില്ലേ, ഈ മനുഷ്യന്റെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ. കിലോമീറ്ററുകൾ അപ്പുറത്ത് മദീനയിൽ മരണപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യന്റെ വാർത്ത ഇവിടെ വെച്ച് പ്രവചിക്കുന്നു. മീറ്ററുകൾക്കുള്ളിലുള്ള ഇയാളുടെ ഒട്ടകം എവിടെയാണ് എന്ന് അറിയൂല. ഇയാള് റസൂലാണോ? ഇതൊക്കെ വിശ്വസിക്കാൻ ഈ അന്തംഗമികളല്ലാതെ നമ്മളെ കിട്ടുമോ? ദാ ഇവര് പറഞ്ഞത്. ഇന്ന് സാക്ഷാൽ നവീന ചിന്താഗതിക്കാർ ചോദിക്കുന്ന ചോദ്യം, അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആവശ്യമുള്ളപ്പോൾ ഗൈബ് അറിയിച്ചു കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ പറയാൻ കഴിയായിരുന്നു എന്ന് പറഞ്ഞ അതിന് നാം തെളിവുകൾ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോ അവർ തിരിച്ചു ചോദിക്കും, എന്നിട്ടെന്തേ ഇന്ന സംഭവത്തിൽ നബി അറിയാതിരുന്നത്, ഇന്ന സംഭവത്തിൽ എന്തേ അറിയാതിരുന്നത്. ആയിഷ ബീവിയെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കിയപ്പം ഒന്നര മാസക്കാലം കാത്തിരുന്നത് നബിതങ്ങളും കാത്തിരുന്നില്ലേ? അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടല്ലേ ആയിഷ ബീവി നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചത്? അങ്ങനെ ആയി പറയുമെങ്കിൽ ആദ്യം തന്നെ ഹബീബായ റസൂലുള്ളാഹിക്കങ്ങ് പറഞ്ഞുകൂടായിരുന്നോ എന്റെ ഭാര്യ വ്യഭിചരിച്ചിട്ടില്ല, എനിക്ക് ഗൈബ് അറിയാമെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഖുർആൻ സൂറത്തുന്നൂറ് പ്രഖ്യാപിച്ചു ആയിഷ ബീവി നിരപരാധിയാണ്. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പച്ച കളവാണ് ഇവർ പറഞ്ഞുണ്ടാക്കിയത് എന്ന് സൂറത്തുന്നൂറ് പറയുന്നത് വരെ കാത്തിരിക്കേണ്ടിയിരുന്നോ? ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാന് പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ച ചോദ്യവും കൂടെയാണിത്, കുറെ കാലങ്ങളായിട്ട് കേട്ടുവരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയുന്നു നിങ്ങൾ പറയുന്നു, എന്നാൽ എന്തുകൊണ്ട് ആയിഷ ബീവിയുടെ കാര്യത്തിൽ അറിഞ്ഞില്ല? ഞാൻ ചോദിച്ചു, ആയിഷ ബീവിയുടെ കാര്യത്തിൽ അറിഞ്ഞില്ല എന്ന് ആരെ നിങ്ങളോട് പറഞ്ഞു? അറിഞ്ഞിരുന്നെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രഖ്യാപിക്കൂലേ? അറിഞ്ഞതൊക്കെ പ്രഖ്യാപിക്കാൻ പറ്റുമോ? അറിഞ്ഞതൊക്കെ പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, അറിഞ്ഞതൊക്കെ പ്രഖ്യാപിക്കുമോ സുഹൃത്തെ? അയാൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി ഒന്നര മാസക്കാലം നിസ്കാര കുപ്പായത്തിൽ ഇരുന്ന് കരഞ്ഞിട്ടാണ് അതിന് പ്രതിവിധി ഉണ്ടായത് എന്ന് നിങ്ങൾ തന്നെ പ്രസംഗത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാണ്, ആയിഷ ബീവി കരഞ്ഞിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനം തന്നത്. ആ ആയത്തുകൾ ഇറങ്ങിയതിന്റെ ശേഷം എന്റെ മുഴുവൻ വേദനകളും തീർന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെയാണ്, അതിലൊന്നും തർക്കമല്ല. അതുകൊണ്ടൊക്കെ റസൂലുള്ളാഹിക്ക് അറിയില്ല എന്നെങ്ങനെയാ കിട്ടിയത്? റസൂലുള്ളാഹിക്ക് അറിയുമെങ്കിൽ റസൂലുള്ളാഹി പറയണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയലല്ല അതിൽ ഭംഗി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയലല്ല ഭംഗി. റസൂലുള്ളാഹിയുടെ ഭാര്യയെ പറ്റി ആരോപണം വരുമ്പോ റസൂലുള്ള പറയാണ്, ഞാൻ എന്റെ കെസ്പിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്റെ ഭാര്യ പരിശുദ്ധയാണ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിടുവോ? ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, പടസോനെ അവിടുത്തെ ഖബർ നീ വെളിച്ചാക്കി കൊടുക്കണേ അള്ളാ. ഇത് പറയുമ്പോ എനിക്ക് ആ വലിയ മനുഷ്യന് ഓർമ്മ വരാൻ, ഉസ്താദ് വഫാത്തിന്റെ തൊട്ടുമുമ്പ് പോലുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞു, എല്ലാ വേദിയിൽ നിന്നും ദുആ ചെയ്യാൻ മറക്കരുത് മോനെ എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹു അവിടുത്തെ ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ, അള്ളാഹു അവിടുത്തെ ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഒരിക്കൽ പറഞ്ഞു, മർക്കസിൽ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ ചോദ്യം ആരോ തൊടുത്തു വിട്ടപ്പോ ഉസ്താദ് ചോദിച്ചു, ബഹുമാനപ്പെട്ട ആയിഷ ബീവി നിരപരാധിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കശ്പിന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ നാട്ടുകാര് പറയാ? ആഹാ, തങ്ങളുടേതായപ്പോ മൂലയാരുടേതായപ്പോ മസല പലതും ഉണ്ടല്ലേ പറയും, ഉറപ്പാണ്. അപ്പൊ അത് വേണ്ട, അള്ളാഹു തന്നെ ഇടപെടട്ടെ വിഷയത്തിൽ തീരുമാനം പറയാൻ. അതുകൊണ്ടാണല്ലോ ഈ തീരുമാനം വരുന്നതിന് മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആയിഷ ബീവിയിൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അലിയു നബി താലിബ് പറഞ്ഞിട്ടുണ്ട്, അപ്പോഴൊന്നും നിങ്ങൾ അതിനെ എതിർത്തില്ല. മൗനം സമ്മതം, സയ്യിദുന റസൂലുള്ളാഹി അത് കേട്ടിരിക്കുകയാണ് ചെയ്തത്. അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഹബീബിന് അറിയാമായിരുന്നു എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത്തരം പുഴുക്കുത്തുകള് അള്ളാഹു റബ്ബുൽ ഇസ്സത്തു ചില മസ്ലഹത്തുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലയിടത്ത് മോഹിച്ചില്ല, അതുകൊണ്ട് അറിയിച്ചു കൊടുത്തില്ല. ഇതെടുത്തിട്ട് നബി തങ്ങൾ വിചാരിച്ചാലും കിട്ടൂല എന്ന് പറയുന്നത് അബദ്ധമാണ്, ഇത് നിഫാഖാണ്. കാരണം എന്തുകൊണ്ട്? റിസാഅത്ത് മരിച്ചു എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ എന്റെ ഒട്ടകം എവിടെയാണെന്ന് നോക്കൂന്നും കൂടെ പറഞ്ഞപ്പോ തൊട്ടടുത്തുള്ള ഒട്ടകത്തെ പറ്റി അറിയാത്തയാള് മദീനയിൽ മരിച്ചു കിടക്കുന്ന റിഫാഅത്തിന്റെ വാർത്ത പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കിയ മുനാഫിക്കുകളുടെ പിന്തലമുറക്കാരാവും വ്യതിയാന ചിന്താഗതിക്കാറെന്നത് ഭയപ്പെടണം, ഭയപ്പെടണം. ചെറിയ സംഗതിയല്ല ഈ തങ്ങ് പറഞ്ഞപ്പോഴേക്ക് ഹബീബ് അവിടെ ഇടപെടുക. നോക്കിക്കോ, ഹബീബ് ഇടപെടുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇന്ന സമ്മിനൽ മുനാഫിഖീന യഖൂലൂന കൈത വ കൈത. സദഖ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, കപടന്മാരായ കുറച്ചാളുകൾ എന്റെ സദസ്സിലിരിക്കുന്നവർ, നബിതങ്ങൾക്ക് അവരെ ഓരോരുത്തരെയും അറിയാ, പക്ഷേ നബിതങ്ങൾ അങ്ങനെ പറയാറില്ല. അത് തന്നെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളും സ്വീകരിക്കുന്ന നയം അത് തന്നെയാണ്. ഓരോ വ്യക്തികളെ പേരെടുത്ത് വിമർശിക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ ഇന്നനാസം മിനൽ മുനാഫിഖീൻ, മുനാഫിക്കീങ്ങളുടെ കൂട്ടത്തിൽ ചിലർ ഈ സദസ്സിലുണ്ടവർ, അവർ യഖൂലൂന കൈതവ കൈത, ഇന്നാലിന്ന വാദങ്ങളൊക്കെ അവർ പറഞ്ഞു, ഇന്നാലിന്ന അബദ്ധജടിനമായ വാദങ്ങൾ അവർ പറഞ്ഞു എന്ന് കേട്ടു. എന്നാ കേൾക്കണോ, എന്റെ ഒട്ടകം എവിടെയാണെന്ന് എനിക്കറിയൂല, കിലോമീറ്ററുകൾ അപ്പുറത്ത് മരിച്ചു കിടക്കുന്ന റിഫാഅത്തിനെ പറ്റി എനിക്കറിയാം, നിങ്ങളിത് പറയാൻ പാടില്ലായിരുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് ഉറക്ക മുദ്രാവാക്യം വിളിച്ച നിങ്ങളിത് പറയാൻ പാടില്ലായിരുന്നു. ഏതായാലും നിങ്ങൾ പറഞ്ഞില്ലേ, എന്നെ വേദനിപ്പിച്ചില്ലേ, നിങ്ങളിത് പറഞ്ഞു. എൻ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള വിളിച്ച ഒരാൾ ഇത് പറയുന്നത് എനിക്ക് വേദനയാണ്. നിബിധങ്ങൾ പറയാ, എന്നെ വേദനിപ്പിച്ചില്ലേ ഏതായാലും, അതുകൊണ്ട് ഇനി എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റൂല. ഇതാ ഞാൻ ഇടപെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അന്വേഷിച്ചോ, പോയി നോക്കിക്കോ. ഈ മലയോരത്ത് എന്റെ ഒട്ടകമുണ്ട്, ഈ മലയുടെ അപ്പുറത്തുണ്ട് എന്റെ ഒട്ടകം. കത്തല്ലത സിമാമുഹാബിസജറാ, അതിന്റെ മൂക്കുകയർ ഒരു മരത്തിൽ കെട്ടിക്കുടുങ്ങിയിട്ട് എന്റെ അടുത്തേക്ക് വരാൻ പറ്റാതിരിക്കുകയാണ്. ഈ മരത്തിന്റെ അപ്പുറത്ത്, ഈ മലയുടെ അപ്പുറത്ത് ഒരു കുറ്റിമരത്തിൽ എന്റെ ഒട്ടകത്തിന്റെ മൂക്കയർ കുരുങ്ങിക്കിടക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ പോയിക്കോ, അന്വേഷിച്ചോ എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സഹാബത്ത് നീങ്ങുന്നു നോക്കാൻ. കാരണം പച്ചയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെല്ലുവിളിക്കല്ലേ, എനിക്കറിയടോ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. നിങ്ങളാ ഒട്ടകത്ത് തെരഞ്ഞ് എന്തെല്ലാം ഗുണമുണ്ട് അവിടെയൊക്കെ, മറ്റൊരു സ്ഥലത്ത് അറിയാതിരിക്കുന്നതിൽ ചില ഗുണമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെയുല്ലേ. നബിന്റെ ഒട്ടകം സഹാബത്ത് തേടി തെരഞ്ഞ് കൊണ്ടുവരുമ്പോ സഹാബത്തിന് അതിന് കൂലി കിട്ടൂലേ? ഒട്ടകത്തെ തെരഞ്ഞ കൂലി കിട്ടൂലേ? അത് കിട്ടിയ കൂലി, അതിനെ കൊണ്ടുവന്ന കൂലി, അതൊക്കെ ഇവർക്ക് കിട്ടും. കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാ, റസൂലുള്ള വേണമെന്ന് കരുതിയാൽ അത് എവിടെയെന്നങ്ങോ അറിയും, അറിയുന്നുള്ളതിന്റെ തെളിവാ.
റസൂലുള്ളാഹി പറഞ്ഞു, പോയിക്കോ, ഈ മലയുടെ അപ്പുറത്ത് ഒരു കുറ്റിയിൽ അതിന്റെ മൂക്കയറ് കുടുങ്ങിക്കിടക്കുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാം. പോയി സഹാബത്ത്, ഈ കപടന്മാരും ഇവരുടെ കൂടെ പോയി. മുത്തു നബി പറഞ്ഞ അതേ രൂപത്തിൽ ഒട്ടകമതാ ഒരു കുറ്റിക്കയറിൽ കുടുങ്ങിക്കിടക്കുന്നത് അവർ കണ്ടെത്തിച്ചു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്നും കൂടെ നമ്മുടെ പ്രതിജ്ഞ പുതുക്കാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗൈബ് അറിയൂല എന്ന് പറയുന്ന വാദം, അത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന വിശ്വാസത്തിനെതിരാ. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാന്ന് തൊള്ളകൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ബാങ്കെടുക്കുമ്പോഴും കാമത്തെടുക്കുമ്പോഴും അത്തയ്യാത്തോതുമ്പോഴും ഓതിയിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഈ വിശ്വാസം ഉണ്ടാവണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കും, അതിനൊരു തടസ്സവും ഇല്ല. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണെന്നറിയോ നിങ്ങൾ? അള്ളാഹുവിന്റെ ഹബീബിനെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേവല മനുഷ്യൻ എന്ന ഒരവസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ഈ പറഞ്ഞ വാദങ്ങളൊക്കെ. ഒരു സാധാരണ മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേവല മനുഷ്യനായി സാധാരണവൽക്കരിക്കുന്നതിൽ നിന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ അബദ്ധങ്ങളൊക്കെ കടന്നു വന്നത്. സംശയിക്കണ്ട, ഇത് കടന്നു വന്നത് അവിടെ നിന്നാ. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹിയാണ് എന്ന് ഉൾക്കൊള്ളുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ അസാധാരണത്വവും കൂടെ ഉൾക്കൊള്ളണം. അപ്പോഴേ ഇത് ഉറക്കം വിളിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഒരു മനുഷ്യനാണെന്നും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട വസ്തുക്കള്, അതിനൊക്കെ അസാധാരണത്വമുണ്ട് എന്ന് പഠിപ്പിക്കാതെ അതൊക്കെ അതിനൊക്കെ സർവ്വസാധാരണത്വം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴാണ് ഈ അബദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ അള്ളാഹു എന്ത്, റസൂൽ എന്ത്, അതിലൊന്നും വിശ്വസിക്കാത്തവര് മുസ്ലിമീങ്ങളെ കുതിര കയറാൻ തുടങ്ങും. അതിന് വളം വെച്ചു കൊടുക്കുന്നവർ കരുതണം. മുസ്ലിമീങ്ങളെ, മതമില്ലാത്തവർക്ക് കുതിര കയറാൻ വളം വെച്ചു കൊടുക്കുന്നവർ കരുതണം. ഇതൊക്കെ ഉണ്ടായിത്തീരുന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടാണ്. അവരുടെ പ്രവാചകന്റെ വിശുദ്ധി അവരെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നു, ആ ക്രെഡിറ്റ് അംഗീകരിക്കുന്നു എന്ന് മറ്റു മതവിശ്വാസികൾ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർ കുതിര കയറില്ല. ഇത് വരുത്തി തീർക്കുന്ന വിനയാണ്. ഇതിനൊക്കെ ഉത്തരവാദികളാകുന്നത് ഇത്തരം വേണ്ടാത്ത വിവാദങ്ങൾ വലിച്ചിടുന്നവരാണ്. അവസരോചിതമായി ഒന്ന് ഉണർത്തുന്നു മാത്രം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഈ മുദ്രാവാക്യം വിളിക്കാൻ എളുപ്പമുണ്ട്, ആ മുദ്രാവാക്യത്തോട് കൂറ് പുലർത്തണമെങ്കിൽ നല്ല പ്രയാസമുണ്ട്, നല്ല പ്രയാസം തന്നെയുണ്ട്, ചെറിയ പ്രയാസമല്ല. ഇൻഷാല്ലാ ഈ വിഷയങ്ങൾ ഞാൻ കൂടുതൽ പറയുന്നുണ്ട് ഇവിടെ. നബി തങ്ങളോട് മുഅ്മിനീങ്ങൾക്കുണ്ടാകുന്ന മതിപ്പെന്ത്, മുനാഫിക്കുകൾക്കുണ്ടാകുന്ന മതിപ്പുകേടെന്ത് എന്നുള്ളത്. എന്ന് പറയുന്ന ആയത്തിൽ ഇൻഷാല്ലാ അവിടെ പരാമർശിക്കുന്നുണ്ട്. അന്ന് മുഴുവനും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇവര് പറയുന്നു ഇന്നക്കല റസൂലുള്ളാ, പക്ഷേ അള്ളാഹ്ക്കറിയ നബിയെ തങ്ങളല്ലാന്റെ റസൂലാണ്, അതൊരു സത്യമാണ്. പക്ഷേ ഇവര് പറയുന്നത് പച്ചക്കള്ളമാണ് തങ്ങളെ. വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലഖാദിബൂൻ. അല്ലാഹു തീർച്ചയായിട്ടും അല്ലാഹു സാക്ഷീകരണം നടത്തുന്നു, അല്ലാഹു തആല സാക്ഷ്യം വഹിക്കുന്നു തങ്ങളെ. ഇന്നൽ മുനാഫിഖീന ലഖാദിബൂൻ. ഈ മുനാഫിക്കുകൾ, ഇവർ വെറുതെ പച്ചക്കള്ളം പറയാൻ, ഇവർ വെറുതെ പറയാണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. അത് അവരുടെ ഹൽഖിന്റെ താഴോട്ട് ഇറങ്ങിയിട്ടില്ല, ഹൽഖിന്റെ താഴോട്ട് അത് അവർക്ക് ഇറങ്ങിയിട്ടില്ല. കളവാണ് അവർ പറയുന്നത്. തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് സ്ഥലത്ത് ഇവർ ഇങ്ങനെ പറയുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ സൂറത്തു തൗബയിൽ കാണാം. സൂറത്തു തൗബയുടെ 74-ാമത്തെ ആയത്ത് വളരെ ശ്രദ്ധേയമാണ്. യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലൂ,
يحلفون بالله ما قالوا ولقد قالوا كلمة الكفر وكفروا بعد إسلامهم وهموا بما لم ينالوا وما نقموا إلا أن أغناهم الله ورسوله من فضله فإن يتوبوا يك خيرا لهم وإن يتولوا يعذبهم الله عذابا أليما في الدنيا والآخرة وما لهم في الأرض من ولي ولا نصير. إذ وند سورة التوبة إلوبتنا لامبدنة سورة التوبة ഒരുപാട് തവണ മുനാഫിക്കീങ്ങളുടെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കപടന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ഒരായത്താണ് 74-ാമത്തെ ആയത്ത്. എന്താ? യഹ്ലിഫൂന ബില്ലാ, അവരല്ലാഹുവിനെ പിടിച്ചാണയിടുന്നു. അതാ നേരത്തെ കേട്ടത്. 2-ാമത്തെ ആയത്തിന് തുടങ്ങാനുള്ളത് അതാ. എന്ത്? ഇത്തഹദു ഐമാനഹും ജുന്ന, അവരുടെ സത്യങ്ങളെ, അവരവരുടെ കെട്ട ആദർശങ്ങൾ ചെലവാക്കാൻ അവരുടെ അവർക്കൊരു മറയാക്കി പിടിച്ചു. അവർ സത്യം ചെയ്തിട്ട് ആ സത്യത്തെ മറയാക്കിയവർ. യഹ്ലിഫൂന ബില്ലാ, അവരല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു. മാഖാലു, അവരങ്ങനെ പറഞ്ഞിട്ടില്ല. മുസ്ലിമീങ്ങൾക്കെതിരായി ഇവർ പലതും പറഞ്ഞപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെയൊക്കെ പറയാനുണ്ട്. മുസ്ലിമീങ്ങൾക്ക് എതിരായിട്ട് പലതും ഇവർ പറഞ്ഞപ്പോൾ അത് പുറത്തു വരുന്നു. പുറത്തു വരുമ്പോ റസൂലുല്ലാഹിയുടെ കോടതിയിൽ അവർ വിസ്തരിക്കപ്പെടുന്നു. ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറയാണ്, വല്ലാഹി അല്ലാഹനെ പിടിച്ചാണയിട്ട് പറയുന്നു, മാഖാലു അവരങ്ങനെ പറഞ്ഞിട്ടില്ല. വലഖദ് ഖാലു കലിമത്തൽ കുഫർ, നബിയെ ആ സത്യനിഷേധത്തിന്റെ വചനം അവർ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും അവരത് പറഞ്ഞിട്ടുണ്ട്. വകഫറു ബഅദ ഇസ്ലാമിഹിം, പ്രത്യക്ഷത്തിൽ അവർ മുസ്ലിമാണ് ജനങ്ങളുടെ മുമ്പിൽ തോന്നിപ്പിച്ച് ഉള്ളിന്റെ ഉള്ളാലെ വീണ്ടും അവർ നിഫാക്ക് കുഫറിന്റെ കലിമത്ത് പ്രഖ്യാപിച്ച് സത്യനിഷേധത്തിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. വഹമ്മു ബിമാലം യനാലു, അവർക്കൊരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പലതും അതിനവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. നടപ്പിലാക്കാൻ പറ്റാത്ത പലതും അവരുദ്ദേശിച്ചിട്ടുണ്ട്. ഈ സമരക്കളത്തിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെടും, തീർച്ചയാണ്. മുഹമ്മദിന്റെ കൂടെ നിൽക്കുന്നതിൽ നമുക്കൊരു ഹൈറുമില്ല, ഇതുവർ പറഞ്ഞിരുന്നു. അത് പറഞ്ഞപ്പോഴാണ്, അല്ല പറഞ്ഞോട്ടെ, ഈ പറഞ്ഞതിനത് തബൂക്ക് യുദ്ധത്തിലാണ് ഇത്തരം ഒരു പരാമർശം വരുന്നത്. അതെ, അത് പറഞ്ഞു എന്ന് പുറത്തു വരുമ്പോ അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് പറയാണ്, ഇവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യപ്പെട്ടപ്പോ ഇവർ പറഞ്ഞു, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹു ഉടനായി തിരക്കുന്നു, ജിബ്രീൽ ഇറങ്ങിയിട്ട് പറയുന്നു, അള്ളാഹുവിനാണയിട്ട് അവർ പറഞ്ഞിട്ടില്ല എന്ന് പറയും. സത്യത്തിൽ അവർ സത്യനിഷേധത്തിന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട്, കുഫരിയത്തിന്റെ വാക്ക് അവർ മൊഴിഞ്ഞിട്ടുണ്ട്. തങ്ങളെ അവർ പറഞ്ഞു പോയിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല എന്നൊക്കെ അവർ കള്ളം പറയും. എന്നിട്ടോ അവർക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത പലതും അവർ കരുതിയിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക്, ഈ സമരത്തിൽ മുസ്ലിമീങ്ങൾക്ക് ശക്തമായ പരാജയം നേരിടും. അതിന്റെ ശേഷം നമുക്ക് വീണ്ടും മദീനയിൽ പോയി നമ്മുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈനെ നേതാവാക്കാം എന്നവർ പറഞ്ഞിരുന്നു. അതൊന്നും നടക്കാത്ത കാര്യമാണ്. വഹമ്മു ബിമാലം യനാലു, അവർക്ക് എത്തിപ്പിടിക്കാനാവാത്ത ചിലത് നടത്തണം എന്നവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒമാ നഖമു, എന്തിനാണ് ഇവർ ഈ ശത്രുത വെച്ച് പുലർത്തുന്നത്? ഇല്ല അന്നഗ്നാഹുമുല്ലാഹു വറസൂലുഹു മിൻ ഫളി, അല്ലാഹും അവന്റെ റസൂലും അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് അവരെ സമൃദ്ധരാക്കിയതിന് വേണ്ടിയല്ലാതെ അവർ മുസ്ലിമീങ്ങളോട് ഒരു ശത്രുതയും വെക്കുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെല്ലുന്നതിന്റെ മുമ്പ് മദീന ഉണങ്ങിയ മദീനയാണ്. ഹബീബ് എന്നാണോ മദീനത്ത് കയറി ചെന്നത്? അൻസാറുകൾ അതാ നന്നായിട്ട് ഇസ്ലാമിനെ സഹായിച്ചു. അതിന്റെ ശേഷം അൻസാറുകളും പാവപ്പെട്ട മുഹാജിറുകളും ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് ത്വഹ റസൂലുള്ളാഹിയും ഒരുമിച്ച് ദീൻ കൈമുതലാക്കി പ്രവർത്തിച്ചപ്പോൾ ആ നാട്ടിൽ അള്ളാഹു സമൃദ്ധി നൽകി. അവർ തൊട്ടതൊക്കെ പൊന്നാക്കി കൊടുത്തു. മദീന സ്വർണമായി മാറുകയാണ്, മദീന സ്വർണഭൂമിയായി മാറി. ആ മദീനയിലാണ് ഇവരിന്ന്
ഈ നിഫാഖിന്റെ കളി കളിക്കുന്നത്. അപ്പോൾ അല്ലാഹു പറയാൻ ഇവരെന്തിനാ റസൂലുള്ളാഹിനോട് എതിര് കാണിക്കുന്നത്? റസൂലുള്ളാഹിനോട് എതിര് കാണിക്കുന്നത് എന്തിനാ? ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ടിരുന്ന ഇവർക്ക് കുറച്ച് ഇജ്ജത്ത് ഉണ്ടാക്കി കൊടുത്തതിനോ അല്ലേ? ഒരു മനുഷ്യനോട് വല്ലാത്ത വിരോധം, ആ മനുഷ്യൻ എന്തേ ചെയ്തത്? മുസ്ലിം ഉമ്മത്തിന് അഞ്ച് കാശിന്റെ നിലയും വിലയും ഇല്ലാത്ത ഒരു കാലത്ത് അതാ ഓടി നടന്ന് രാജ്യമായ രാജ്യമെല്ലാം ഓടി നടന്ന ആ മുസ്ലിം ഉമ്മത്തിന് ഇജ്ജത്ത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ പണ്ഡിതനെ കുതിര കയറുമ്പോ നമ്മൾ ചോദിക്കാറില്ലേ, മുസ്ലിം ഉമ്മത്ത് ഇതാണോ ഈ പണ്ഡിതനോട് പ്രത്യുപകാരം ചെയ്യേണ്ടത് എന്നതുപോലെ അല്ലാഹു റബ്ബുൽ ഇജ്ജത്ത് ചോദിക്കാൻ ഈ ഹബീബ് വന്നിട്ടല്ലേ മദീന മദീനയായത്. മുസ്ലിമീങ്ങളെ, പഴയ മദീനക്കാരാണോ ഇന്ന് നിങ്ങൾ? ഇന്ന് മദീന ഇസ്ലാമിന്റെ തലസ്ഥാനമല്ലേ? അന്ന് അവരോട് ചോദിച്ചു, ഇസ്ലാം അവിടെയാണല്ലോ, മദീന അവിടെയാണല്ലോ ഇസ്ലാമിന്റെ ഹെഡ് ഓഫീസ്, എല്ലാം മദീന, എല്ലാം മദീന. ഇത് നിങ്ങളിലേക്ക് ആ ഹബീബ് കടന്നു വന്നതുകൊണ്ടല്ലേ ജന്മനാട്ടിൽ തന്നെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സമൃദ്ധി കിട്ടുമായിരുന്നോ? നിങ്ങളുടെ നാട്ടിലേക്ക് ഈ സമൃദ്ധി എത്തിച്ചതിനാണോ നിങ്ങൾ ഈ മനുഷ്യനോട് ഈ കോലത്തിൽ ശത്രുത കാണിക്കുന്നത്? അതാണ് ഖുർആന പറഞ്ഞത്, അള്ളാഹു അവന്റെ റസൂലും അവരോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, അവർക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് ഇതിനുള്ള പ്രത്യുപകാരമാണോ ഈ കൊഞ്ഞനം കുത്തൽ, ഇതിനുള്ള പ്രത്യുപകാരമാണോ ഈ നിഫാഖ് കാപട്യം? നിങ്ങൾ ഈ മനുഷ്യന് സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിച്ച് കഴിഞ്ഞുകൂടുകയല്ലേ വേണ്ടത്? ഖുർആൻ ചോദിക്കുകയാണ്. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ചവർക്ക് ശക്തമായ മറുപടി മുനാഫിക്കുകൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫയതൂബു യകു ഖൈറല്ലഹും, ഇവർ ഇനിയെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറി തൗബ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതാണ് അവർക്ക് ഗുണകരം. യകു ഖൈറല്ലഹും വയതവല്ലൗ, ഇനിയും അവര് പുറംതിരിഞ്ഞു നിൽക്കാൻ തന്നെയാണോ തീരുമാനം? യുഅദ്ദിബുഹുമുല്ലാഹു അദാബൽ അലീമം ഫിദ്ദുനിയാവൽ ആഖിറ, ഇനിയും നിങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കാൻ തന്നെയാണോ തീരുമാനം? യുഅദ്ദിബുഹുമുല്ലാഹു അദാബൻ അലീമാ, വേദനാജനകമായ ശിക്ഷ കൊണ്ട്, നോവുറ്റ ശിക്ഷ കൊണ്ട് അല്ലാഹു അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഫിദ്ദുനിയാവൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും അല്ലാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഈ സമൃദ്ധിയെല്ലാം അവരിലേക്ക് കൊണ്ടുവന്നെത്തിച്ച ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൃദ്ധിയെല്ലാം അവർക്ക് കൊണ്ടുവന്ന് എറിഞ്ഞു കൊടുത്ത സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ഇവരോട് കൂറ് പ്രഖ്യാപിക്കാതെ ഈ നിഫാഖിന്റെ ഏർപ്പാടുമായി മുന്നോട്ട് പോയാൽ അല്ലാഹു അവരെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ശിക്ഷിക്കും. നോവുറ്റ ശിക്ഷ നൽകിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പകരം വിട്ടുക തന്നെ ചെയ്യും. വമാലഹും ഫിൽ അർളി മിൻ വലിയും വലാ നസീർ, ഇല്ല ഭൂമി ലോകത്ത് ഏതെങ്കിലും ഒരു രക്ഷകനോ സഹായിയോ അവരെ സഹായിക്കാനുണ്ടാകൂലട്ടോ. അള്ളാന്റെ അദാബങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ശക്തമായ താക്കീത് കൊടുത്തു. ആർക്കാ ശക്തമായ താക്കീത് കൊടുത്തത്? ഈ കളി കളിക്കുന്ന കക്ഷികൾക്ക് ശക്തമായ താക്കീതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയത്. ഇവർ അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് ഈ പ്രഖ്യാപനവുമായി ഇവർ കടന്നു വന്നത്. സൂറത്തു തൗബയിൽ തന്നെ കാണാം 57-ാമത്തെ വാക്ക്, വയഹലിഫൂന ബില്ലാ, ഇവർ പടച്ചോനെ പിടിച്ചാണയിട്ട് പറയും, ഇന്നഹും ലമിൻകും, തീർച്ചയായിട്ടും അവർ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടോലാണ്. വമാഹും മിൻകും, സത്യത്തിൽ അവർ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടോലല്ല. വലാക്കിന്നഹും ഖൗമുൻ യഫ്റഖൂൻ, മറിച്ച് അവർ വല്ലാതെ ഭയക്കുന്ന ഒരു ടീമാണ്, ഭയക്കുന്ന ഒരു ടീമാണ്. നിങ്ങളടുത്തുനിന്ന് ഉപദ്രവം ഭയന്നിട്ടാണ് എന്ന് പറഞ്ഞാൽ കൂട്ടത്ത് കൂടാഞ്ഞാൽ അതിന്റെ ദോഷം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടാണ് കേട്ടോ അവർ നിങ്ങളൊപ്പം നിൽക്കുന്നത്. സത്യത്തിൽ ആരെ പറ്റിയായി പറഞ്ഞവർ? ഞങ്ങൾ അബ്ദുല്ലാഹി ബിൻ ഉബയ്യും ഈ മുനാഫിക്കീങ്ങൾ എന്ന് പറയുന്ന മദീനയിലെ ഈ ടീമുണ്ടല്ലോ, മുനാഫിക്കീങ്ങൾ, കപടന്മാർ. ഈ കപടന്മാർ എല്ലാവരും പണക്കാരായിരുന്നു, എല്ലാവരും മുതലാളിമാരായിരുന്നു, പണക്കാരും ധനികരുമായിരുന്നു. അതിലൊരു ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റിയ, ഒരു യുവാവ് എന്ന് പറയാൻ പറ്റിയത് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവനെ നേതാവായി വായിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ തീരുമാനം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നത്. അതിന് പറ്റാത്തതാ അബ്ദുല്ലാഹി ബിൻ ഉബയ്യിനുള്ള കുഴപ്പം. നോക്കണം നിങ്ങൾ, അബ്ദുല്ലാഹി ബിൻ ഉബയ്യിനുള്ള കുഴപ്പം എന്താ? മൂപ്പര് മദീനയുടെ നേതാവാകുന്ന കരുതിയത്, പക്ഷെ ഇയാൾ വന്ന് നോക്കുമ്പോ പിന്നെ മറ്റേയാൾക്ക് നേതാവാകാൻ പറ്റുന്നില്ല. ഇതാ കുഴപ്പം.
ഇതുകൊണ്ടാണ് വിഷയങ്ങളോടൊരു എതിർപ്പുണ്ടായിട്ടല്ല, സംഗതിയൊക്കെ ശരിയാണ്. അതിനെന്ത് ചെയ്യാം, അങ്ങോട്ട് പുറമെയുള്ള ശത്രുക്കളെ കൂട്ടുപിടിച്ചിട്ട് ഉപദ്രവിപ്പിക്കുക എന്ന തീരുമാനമെടുത്ത് ഉള്ളിന്റെ ഉള്ളിൽ ഞമ്മന്റെ ആളായി നിന്നു, പുറമെ ഇസ്ലാമിനെ നന്നായി നക്കിക്കൊല്ലാൻ ശ്രമിച്ചു. നിങ്ങൾ ആലോചിക്കണം, വളരെ അപകടകരമായിരുന്നു ഇക്കായിരുന്നു. അബ്ദുല്ലാഹിബിൻ ഉബയ്യും ടീം എടുത്തിരുന്നു, അബ്ദുല്ലാഹിബിൻ ഉബയ്യനാണ് നേതൃത്വം വരേണ്ടിയിരുന്നത്. അപ്പൊ അവന് കിരീടമണിയിക്കാം എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞ് ആ ഒക്കെ റെഡിയായി നിൽക്കുക, അതിനെപ്പറ്റി ആ ഖുർആനാ പറഞ്ഞത്, അത് നടക്കാത്ത കാര്യമാണ്, അത് വേവാത്ത പരിപ്പാ, ആ പരിപ്പ് വേവൂല എന്ന് ഖുർആൻ നേരത്തെ തന്നെ പറഞ്ഞു. വെറുതെ തോന്നാണ്, നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഏതായാലും അന്ന് അവരെ കൂട്ടത്തിൽപ്പെട്ട പലരും എന്തോക്കെ ചിലരോടൊക്കെ സ്വകാര്യം പറയുമ്പോ ഹബീബിനെതിരെ പറഞ്ഞു. അവരെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യുമ്പോ അവർ പറയാണ്, സത്യം ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെ, സത്യം ചെയ്ത് പറഞ്ഞു. അപ്പൊ അള്ളാഹു പറയാണ്, സത്യം അവർ നിങ്ങളൊപ്പം അല്ല. കണ്ടോ, പിന്നെന്താണ്, അവർക്ക് പേടിയാണ്, തങ്ങളെയും സഹാബത്തിനെയും പേടിയാണ്. അതുകൊണ്ടാണ് കലിമ പ്രഖ്യാപിച്ച് ഇങ്ങനെ ഒപ്പം നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരെപ്പോഴോ പുറത്തു പോകും, യാതൊരു സംശയവുമില്ല. കാരണം അവരുടെ ഉള്ള് ഫുള്ള് നിഫാക്കാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി, അവർക്കൊരു ഉറപ്പില്ല. പക്ഷെ പുറത്ത് പ്രഖ്യാപിക്കാനൊരു പേടി, ആ പേടി മാത്രമാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ അതാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു, നബിയെ, ആരും കാണാത്ത ഒരു അഭയകേന്ദ്രം അവർ കണ്ടെത്തിച്ചിരുന്നെങ്കിൽ, ഔ മഗാറാത്തിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും രഹസ്യ മേഖലകളിലുള്ള ഗുഹകൾ കണ്ടെത്തിച്ചിരുന്നെങ്കിൽ, ഔ മുദ്ദഹലൻ, അല്ലെങ്കിൽ കടന്ന് ചെന്ന് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു ഒളിത്താവളം അവർ കണ്ടെത്തിയിരുന്നെങ്കിൽ, നബിയെ സത്യമാണ്, തങ്ങളുടെ ഈ ആദർശങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അതിനോടൊക്കെ മോട്ട് കാണിച്ച് വിരണ്ട് അവര് ആ മാളത്തിലേക്കും അഭയകേന്ദ്രങ്ങളിലേക്കും ഒളിത്താവളങ്ങളിലേക്കും ചേക്കേറുമായിരുന്നു. തങ്ങളെ വിശ്വസിക്കാനോ തങ്ങളുടെ ആദർശം ഏറ്റെടുക്കാനോ അവർക്ക് പറ്റില്ല. പക്ഷേ പേടിത്തൊണ്ടന്മാരായതുകൊണ്ട് മാത്രം അവർ തങ്ങളുടെ കൂടെ നിൽക്കുകയാണ് നബിയേ. പേടിത്തൊണ്ടന്മാരായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ പ്രത്യക്ഷത്തിൽ പറയുന്ന അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയും പറയൂല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി വലിയ താല്പര്യം ഉണ്ടായിട്ട് പറയല്ല, ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ് ഹബീബിനെ പറ്റിയുള്ള വിഷയങ്ങൾ. പിന്നെ അത് പുറത്ത് പറഞ്ഞാൽ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊലിക്കോ എന്ന് ഭയപ്പെട്ടിട്ടാണ്. അല്ലെങ്കിൽ അതും കൂടെ പരസ്യമായി പറഞ്ഞ് അവരെവിടെയെങ്കിലും ചെന്ന് ഒളിച്ചിരിക്കുമായിരുന്നു തങ്ങളെ. സൂറത്ത് തൗബയിൽ അള്ളാഹു പറഞ്ഞു, ഇതൊക്കെ വെച്ചുകൊണ്ടാ അള്ളാഹു പറഞ്ഞത്, ഇത്തഹദു ഐമാനഹും ജുന്ന, സത്യങ്ങളെ അവരൊരു മറയാക്കി, സത്യം ചെയ്തിട്ട് അവർ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ തുടങ്ങി. എന്നാൽ അള്ളാഹു പറയുന്നു, ഇവർ പച്ചക്കള്ളമാണ് പറയുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠം എന്താണ്? മുനാഫിക്കീങ്ങളെ പറ്റി ഒന്നാമതായിട്ട് പടച്ചറബ് പരിചയപ്പെടുത്തുന്നത്, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠം. എന്ത്, ജീവിതത്തിൽ കളവ് പറയാൻ അപാരമായ ധൈര്യം കാണിക്കരുത്, അത് നമ്മെ അപകടപ്പെടുത്തും. ഉളുപ്പില്ലാതെ കളവ് പറയാൻ ഒരുങ്ങിയാൽ അയാള് മുനാഫിഖാണ്. കളവ് ഇങ്ങനെ പറയാം, പരമ്പരയായിട്ട് പറയാം. ഒന്ന് പറയാം, അത് പൊളിഞ്ഞു നേണ്ട പിന്നെ വേറൊന്ന് പറയാം, അത് പൊളിഞ്ഞു നേണ്ട വേറൊന്ന് പറയാം. കളവ് തന്നെ പറയാം, കളവുകളുടെ പരമ്പര. ഒരു നാണോ ഉളുപ്പു ഈ കാര്യത്തിൽ ഇല്ലാതിരിക്കാം, മുനാഫിഖിന്റെ ലക്ഷണം. ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്. വമാഹും ബിമുഅ്മിനീൻ, അവർ സത്യത്തിൽ വിശ്വാസികളല്ല. യുഹാദിഊന അല്ലാഹ, അവർ അല്ലാഹുവിനെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. വല്ലദീന ആമനു, മുഅ്മിനീങ്ങളെയും പറ്റിക്കുകയാണ് അവർ. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവർ അവരുടെ സ്വന്തങ്ങളെയല്ലാതെ അവർ പറ്റിക്കുന്നില്ല, വഞ്ചിക്കുന്നില്ല. അവരവരെ തന്നെയാണ് വഞ്ചിക്കുന്നതും അപകടപ്പെടുത്തുന്നതും. വമാ യഷ്ഉറൂൻ, പക്ഷേ സ്വന്തം ശരീരത്തെ കുഴിയിലേക്ക് തള്ളുകയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, അവർക്ക് ആ കാര്യം അറിഞ്ഞുകൂടാ. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ, അവരുടെ ഹൃദയത്തിൽ ഒരു തരം രോഗമുണ്ട്, അതാണ് അവരുടെ പ്രശ്നം. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയത്തിൽ ഒരു തരം രോഗമുണ്ട്. അത് മുനാഫിക്കുകളുടെ രോഗം എന്താണ്? അസൂയയുടെ രോഗമാണ്. ബഹുമാനപ്പെട്ട പണ്ഡിത ലോകം എഴുതുന്നു, ഒരു തരം രോഗമുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉബയ്യന്
എനിക്ക് നേതാവാകാൻ പറ്റൂലല്ലോ എന്നുള്ള വിഷമമാണ് മുത്തുനബിയോടുള്ള എതിർപ്പിനുള്ള കാരണം. അപ്പോ ഒരു തരം അസൂയാരോഗം അവരെ പിടിപെട്ടിരിക്കുകയാണ്. അങ്ങനെ രോഗിയായതുകൊണ്ട് അള്ളാഹു അവരെ കൂടുതൽ രോഗികളാക്കി. അള്ളാഹു അവരുടെ രോഗം ഒന്നും കൂടെ മൂർച്ഛിപ്പിച്ചു. അതോടുകൂടെ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്സിബൂൻ, പിന്നെ കളവുകളുടെ പരമ്പര തന്നെ എഴുന്നള്ളിക്കാൻ തുടങ്ങി. അത് കാരണം അവർക്ക് നോവുറ്റ ശിക്ഷയുണ്ടെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ബക്രയുടെ 8, 9, 10 ആയത്തുകളിലൂടെ മുനാഫിക്കീങ്ങളുടെ സ്വഭാവം എന്നെയും നിങ്ങളെയും പറഞ്ഞു പരിചയപ്പെടുത്തി. മുനാഫിക്കീങ്ങളുടെ സ്വഭാവമാണ് ഇത്. ഏത് അസൂയമൂത്ത് കള്ളം പറയാം, വളരെ വ്യക്തമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മുനാഫിക്കീങ്ങളുടെ തെളിഞ്ഞ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാം. നമ്മുടെ ജീവിതത്തിൽ നാം പകർത്താനുള്ള പാഠം ഇതാണ്. ഓരോരുത്തരും ഉൾക്കൊള്ളുക. എന്ത് കളവ് പറയാൻ എനിക്ക് അപാരമായ ധൈര്യമുണ്ടോ? എപ്പോഴെങ്കിലും ഒരു കളവ് പറഞ്ഞു പോകുന്നതിനെ പറ്റിയല്ല പറയരുത്. പക്ഷേ കളവ് പറയാനായിട്ടൊരു മനുഷ്യൻ മുതിർന്നാൽ പേടിക്കണം. ഞാൻ മുനാഫിഖാണെന്ന് സ്വയം പേടിക്കണം. നബി തങ്ങൾ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാം. മുനാഫിഖിന്റെ ലക്ഷണം മൂന്നാകുന്നു. ആയത്തുൽ മുനാഫിഖി സലാം. ഇദാ ഹദ്ദസ കദബ, വാ പൊളിച്ചാ കള്ളമേ പറയൂ. വൈദാ വഅദ ഖലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുന്നവനാണ്. വൈദ തുമിന ഹാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവനാണ്. മൂന്നെണ്ണം. ഇത് മൂന്നും നമ്മുടെ കൂട്ടത്തിലുണ്ടോ അല്ലേ എന്ന് ഒരു ചെറിയ ഒരു വിചാരണ. ഓരോരുത്തരും ആത്മവിചാരണം നടത്തും. ആസിബു അംഫുസക്കും ഖബ്ല അൻ തുഹാസബു, സ്വയം വിചാരണക്ക് തയ്യാറാവുക. വിചാരണക്ക് എടുക്കപ്പെടും മുമ്പ്, നമ്മളെ വിചാരണക്ക് എടുക്കും, അതിനു മുമ്പ് സ്വയം വിചാരണക്ക് തയ്യാറാവുക, എന്നാ വിജയിക്കാൻ പറ്റും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. യാതൊരു സംശയവും വേണ്ടതിൽ മുനാഫിക്കിന്റെ സ്വഭാവം മൂന്നെണ്ണാണ്. ഒന്ന്, കളവ് പറയാനുള്ള അപാരമായ ധൈര്യം. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മിൻ ഖിലാലിൽ മുനാഫിഖ്, മുനാഫിക്കിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്, മുനാഫിക്കിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണം മാത്രമല്ല എന്ന് ആ ഹദീസ് മുന്നേ നമുക്ക് മനസ്സിലാക്കാം. ആ കൂട്ടത്തിൽ പെട്ടതാണ്. ഇദാ ഹദ്ദസ കദബ, വാ പൊളിച്ച കള്ളം പറയാ. വൈദാ വഅദ ഖലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക. വൈദൽ തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഇത് മൂന്നും ലോകത്ത് യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വാ പൊളിച്ച കള്ളം പറയാ, കള്ളം പറയാ എന്നുള്ളതിന് ഈ ലോകത്ത് ഇന്ന് തീരെ ഗൗരവമില്ലാതായിരിക്കുന്നു. പഴയ കാലത്തൊക്കെ ഒരു കള്ളം പറയാ, നുണ പറയാ എന്ന് പോലും പറയൂലായിരുന്നു അല്ലേ. ഈ ഇരിക്കുന്ന വാപ്പമാർക്കറിയാം, നുണ പറയാന്ന് പറഞ്ഞാൽ വാപ്പമാര് ശിക്ഷിക്കുമായിരുന്നു. എന്തേ നീ പറഞ്ഞത് എന്ന് വെച്ച് നുണ എന്ന ആ പ്രയോഗം പോലും അതുപോലും പറയൂലായിരുന്നു. അതുപോലും ഒന്ന് ലഘൂകരിച്ചിട്ട് പൊള്ള് എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഞാൻ പറയുന്നത്, നുണ പറയുന്നതിനോടൊരു വല്ലാത്ത വെറുപ്പും അങ്ങേയറ്റത്തെ വിദ്വേഷമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഇത് മുസ്ലിമിന്റെ, ഇന്ന് ജീവിക്കുന്ന മുസ്ലിമിന്റെ ഒരു ഹോബിയായി മാറിയിട്ടുണ്ട്. അരുത് അരുത് മോമിനീങ്ങളെ, മോമിനാത്തുകളെ, കള്ളം പറയുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ഈ കളവിൽ ഏറ്റവും ഗൗരവമുള്ള കളവ് പ്രമാണങ്ങളുടെ പേരിലുള്ള കള്ളം പറച്ചിലാണ്. ഇൻഷാല്ലാ കടന്നു വരുന്നേ. ഏതാവട്ടെ, റസൂലുള്ളാഹി ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് പേടിച്ചു പോയി പൊടസോനെ. പിന്നെന്താ പറഞ്ഞത്? വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക. നമ്മളൊക്കെ എത്ര കാര്യങ്ങളാ പറയാറുള്ളത് വാഗ്ദത്തങ്ങൾ, പക്ഷേ അതൊക്കെ പലപ്പോഴും ലംഘിക്കുന്നില്ലേ. ഇന്ന ദിവസം ഞാൻ ഇന്നയിടത്ത് എത്താം, ഇന്ന ദിവസം ഞാൻ നിന്റെ സംഖ്യ തിരിച്ചു തരാം, അല്ലെങ്കിൽ ഇന്ന ദിവസം ഞാൻ ഇന്നത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പാലിക്കാതിരിക്കുന്നു. അതെ, നമ്മൾ ഇന്ന ഡേറ്റിന് നിങ്ങളുടെ പീടിക റൂം ഒഴിഞ്ഞു തരാം പറഞ്ഞു, അന്ന് മുതലാളിക്ക് ഒഴിഞ്ഞു കൊടുക്കുന്നില്ല. കണ്ടോ, വാഗ്ദത്തം ചെയ്താൽ ലംഘിച്ചു. തുമിന ഹാന, വിശ്വസിച്ചാ വഞ്ചിക്കുന്നു. ഈ മുതലാളി വിശ്വസിച്ച് ഏൽപ്പിച്ചതാ, അമാനത്ത് സ്വത്ത് ഏൽപ്പിച്ചു, പക്ഷേ തിരിച്ചു കിട്ടുന്നില്ല. കൈവശാവകാശം തെളിയിച്ച് ഇയാള് റൂമു ഇയാളുടെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ്. എന്തെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. എത്രയോ ഗൾഫുകാരായ സുഹൃത്തുക്കള്, ഒരു സഹോദരൻ
ഇപ്പോഴും ബഹ്റൈനിൽ ഒരു പര്യടനം നടത്തിയപ്പോ 15 ദിവസം നബിദിന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പ്രസംഗത്തിന് പോയപ്പം അവിടെ നിന്ന് പറഞ്ഞു വളരെ വേദനയോടുകൂടെ, ഉസ്താദെ, ഒരുത്തനെ ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കൊടുത്തു. അദ്ദേഹം നല്ല ഹൈറും ബർക്കത്തുള്ള ആളാണ്. 5-6 കടകൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ എന്നോട് പറയുന്നു, ഒരുത്തനെ ഞാൻ ധാരാളം ഉണ്ടാക്കിക്കൊടുത്തു, ഒരുത്തനെ വിശ്വസിച്ച് കേസിലിരുത്തി. ആ കേസിലിരുത്തിയ ആള് എന്നെ ശരിക്കും വഞ്ചിച്ചു, ശരിക്കും വഞ്ചിച്ചു. ദിവസവും പണം നന്നായി വലിച്ചു. അവൻ നാട്ടിൽ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഭൂസ്വത്തുക്കളും ഒക്കെ അവൻ വാങ്ങിയിട്ടു. അവൻ എന്നെ ശരിക്കും പഞ്ഞിവെച്ചു പോയി എന്ന് പറഞ്ഞ് കരയുകയാണ്. വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നു. ഞാൻ അയാളെ കാശിലിരുത്തിയത് അയാളുടെ തൊപ്പി കണ്ടിട്ടാണെന്നും കൂടെ പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വേദന തോന്നി. വിശ്വസിച്ച വഞ്ചിക്കുന്ന കാലഘട്ടമാണ്. എത്രയെത്ര അനുഭവങ്ങള്! കട നടത്താൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു പോരുന്നു. തിരിച്ചു ചെല്ലുമ്പോൾ ഇയാൾക്ക് ഒരു അഡ്രസ്സും ഇല്ലാതായ അയാളുടേത് സ്വന്തമാക്കിയിരിക്കുന്നു. അയാൾ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയാനുള്ള ധൈര്യത്തിലേക്ക് തന്റെ ആമയിൽ ഉമ്മാലയങ്ങളിൽ പെട്ടവർ എത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാൽ വഞ്ചിക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. 3 സ്വഭാവങ്ങളാണ്. വാ പൊളിച്ചാ കള്ളം പറയാ, വിശ്വസിച്ചാ വഞ്ചിക്കാ, വാക്തത്വം ചെയ്താ ലംഘിക്ക. ഇത് 3 മുനാഫിക്കിന്റെ ദുർഗുണങ്ങളാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു കേട്ടയിൽ ബേജാറായി ഇറങ്ങിപ്പോന്നു. എന്നിട്ട് അവർ പരസ്പരം അങ്ങനെ പറഞ്ഞു, ഇതല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ കളവ് മനുഷ്യ സഹജല്ലേ? നമ്മൾ പറഞ്ഞ വാക്തത്വമൊക്കെ നമുക്ക് പാലിക്കാൻ പറ്റിക്കോളണമെന്നുണ്ടോ? വിശ്വസിച്ചാ വഞ്ചിക്കുക, ഇതൊക്കെ വല്ലാത്ത ഒരു വിഷമല്ലേ? ഒന്നെങ്കിലും സംഭവിച്ചു പോയാൽ, ഒന്നെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മൾ വലഞ്ഞില്ലേ എന്നിവർ പരസ്പരം ഇങ്ങനെ പറയാണ്. കാരണം നബി പറഞ്ഞ അങ്ങനെയാണല്ലോ, ഇദാ ഹദ്ദസ കദബ വൈദാ വഅദഹലഫ വൈദൗതു മിനഹാന. അപ്പൊ എന്തെങ്കിലും ഒന്നുണ്ടായാ മുനാഫിക് ആവുമെങ്കിൽ നമ്മളെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ വരൂലേ, ഇവർക്ക് ബേജാറ്. ഈമാനുള്ളവർക്ക് അങ്ങനെയാണല്ലോ, ഈമാനില്ലാത്തവർക്ക് ഒരു ബേജാറും ഉണ്ടാവില്ല. ഈമാനുള്ളവർക്ക് ഭയങ്കര ബേജാറായിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോ. ബഹുമാ സഖൈലാനി, അവർ നബിതങ്ങളുടെ അടുത്ത് നിന്ന് വരുമ്പോൾ അവർ ദുഃഖം സഹിക്കാനാവാതെ ഭാരമുള്ളവരാണ്. ബഹുമാ സഖീലാനി, ദുഃഖഭാരം സുമന്നുകൊണ്ട് അവരിറങ്ങിപ്പോരുന്നത്. വല്ലാത്ത ദുഃഖിതർ. നബിതങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇറങ്ങി വരുമ്പം വാടിയ മുഖം, ഫലഖീതുഹുമാ, ആ വഴിയിലാണ് ഞാൻ അവരെ കണ്ടുമുട്ടിയത്. ആരാ പറയുന്നത്? ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. നബിന്റെ അടുത്ത് കേട്ട് സങ്കടത്തിൽ ഇങ്ങനെ വരിക, അപ്പയാ ഞാൻ വഴിയിൽ വെച്ച് ഇവരെ കണ്ടത്. കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അല്ല മാലി അറാക്കുമാ സഖീലൈനി, എന്താ നിങ്ങളെ രണ്ടാളെ ഇത്ര ദുഃഖിതരായി കാണാൻ കാരണം? രണ്ടാളും ഒരുപോലെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, എന്താ മുഖത്ത് ഇത്ര വലിയ വാട്ടം? എന്തേ സംഭവിച്ചത്? അപ്പോഴാണ് അവർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങൾ ഒരു ഹദീസ് കേട്ടു, സുബ്ഹാനല്ലാഹ്, അതാണ് ഞങ്ങളെ വേദനിപ്പിച്ചത്. എന്താണത്? ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദഉതു മിനഹാൻ. സൽമാനെ ഒന്ന് ആലോചിച്ചു നോക്ക്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ വന്നുപോയാൽ നമ്മൾ മുനാഫിക്കാവൂലേ? മുനാഫിക്കായ നരകത്തിന്റെ അടിയിലെ തട്ടിപ്പോയി കൂടേണ്ടി വരൂലേ? ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്രേ, ആ പലാ സാൽത്തുമാ, നിങ്ങൾ ഉണ്ടാക്കും തന്നെ നബിയോട് അങ്ങ് ചോദിച്ചുകൂടായിരുന്നു? അതിന്റെ തസ്സീറും നബിയോട് ചോദിച്ചുകൂടായിരുന്നോ? കേട്ട് ബേജാറായി ഇങ്ങ് പോരണോ? നബിയെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും അറിയാതെ ഇത്തരം അബദ്ധങ്ങളൊക്കെ വന്നാൽ അവരൊക്കെ മുനാഫിക്കാവോ എന്ന് ഒന്ന് ചോദിച്ചിട്ട് പോന്നുണ്ടായിരുന്നോ? അപ്പൊ ഇവര് പറയാണ്, കാല സുദ്ദീഖുൽ അക്ബറും ഉമറു ബിനുൽ ഖത്താബും പറയാണ്, ഹിബ്നാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് റസൂലിനോട് ചോദിക്കാൻ ഒരു പേടിയും ഉണ്ടാ. ബഹുമാനാണത്. ഹിബ്നാ റസൂലല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ പേടിച്ചിട്ട് ചോദിച്ചില്ല. അപ്പൊ പറഞ്ഞു, എന്നാലേ നിങ്ങൾ പേടിച്ച് ചോദിച്ചില്ലെങ്കിൽ ലോകാവസാനം വരെ വരുന്ന മോമിനീങ്ങൾക്ക് ഇത് വലിയൊരു ഭാരമാവും. ലാഖിന്നീസ അസ്അലുഹു, ഞാൻ പോവാണ് നബിയോട് ഇത് ചോദിക്കാൻ. ആര്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഇതിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ ഞാൻ നബിതങ്ങളുടെ അടുത്ത് പോകുകയാണ്. ചെന്നു, എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വഴിയിൽ വരുമ്പോ അബൂബക്കറിനെയും ഉമറിനെയും കണ്ടു. ലഖിയനി അബൂബക്കറിൻ വഴിമറുഹു മാ സഖീലാൻ, വല്ലാത്ത ദുഃഖഭാരത്തോടെ ഇറങ്ങിപ്പോകുന്നു. ഞാൻ അവരോട് കാര്യം ചോദിച്ചു, അപ്പൊ തങ്ങൾ അവരോട് ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടു, അങ്ങനെ ഹദീസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ തങ്ങളെ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഖദ് ഹദ്ദസ്തുഹുമാ, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഹദീസ്.
അങ്ങനെ ഹദീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലം അളഹു അലൽ മൗദിഇ ലദി യളഅനിഹി, പക്ഷെ അവർ രണ്ടാളും കൊടുക്കുന്ന വ്യാഖ്യാനമല്ല ഞാൻ അതിന് കൊടുത്തത്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അവര് ബന്ധിന് ബേജാറാകുന്നു. ഞാൻ അവരോട് ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ആ ഹദീസ് ആ ശബ്ദം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരതിനെന്തൊരു മയനയാണോ കണ്ടത്, അർത്ഥമാണോ കണ്ടത്, അതല്ല ഞാൻ അതിന് വെച്ചത്. വലം അളഹു അലൽ മൗദിഇ ലദി യളഅനിഹി ولكن المنافق ഇനി മുനാഫിക് ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇദാ ഹദ്ദസ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ വഹുവ യുഹദ്ദിസു നഫ്സഹു, അയാൾ അയാളുടെ സ്വന്തം മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അന്നഹു യക്ദിബു, ഞാൻ കളവ് പറയാണ് എന്ന് പറഞ്ഞു.